കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ കണ്ടെത്തി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ താമസമൊരുക്കുന്നു. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ഏർപ്പാടാക്കി നിരീക്ഷണത്തിൽ താമസിപ്പിക്കും. വിശദാംശങ്ങൾ ദീപക് മലയമ നൽകും. തൃശൂരിൽ നിന്ന് ദീപക്, വലിയ പ്രതിസന്ധിയായിരുന്നു. പലയിടങ്ങളിലും ആളുകൾ, ഇത്തരത്തിൽ വീടുകളില്ലാത്തവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം, അവർക്ക് കൂടി ആശ്വാസമാകുന്ന നടപടി, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിമി, തീർച്ചയായും മാതൃകാപരമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഞാൻ നിൽക്കുന്നത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലാണ്. തൃശ്ശൂരിലെ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വ്യക്തമാക്കി തരും. വളരെ ദീനത അനുഭവിക്കുന്ന, തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഒരു ആലംബമാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ തലത്തിലും നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കൂട്ടം ആളുകളെ കൃത്യമായി ഇപ്പോൾ ഒരു ഇടത്തേക്ക് കൊണ്ടുവരികയും അവരെ കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സിംപ്റ്റംസ് അവരെ സംബന്ധിച്ച് ഉണ്ട് എങ്കിൽ അവരെ കൃത്യമായ ആശുപത്രികളിലേക്ക് മാറ്റുകയും രോഗമുക്തി വരുത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഒരു ക്രമീകരണങ്ങളുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒപ്പം അവർക്ക് കൃത്യമായ ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നു സംബന്ധിച്ചും കോർപ്പറേഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പം കോർപ്പറേഷൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ നിരീക്ഷണത്തിന് ഓരോ ആളുകളെയും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്യും. എനിക്കൊപ്പം നിലവിലുള്ളത് കോർപ്പറേഷൻ മേയറാണ്. മേയറെ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്? ഈ പദ്ധതി വിഭാവനം ചെയ്തത് നമ്മൾ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോൾ രണ്ട് ദിവസം മുൻപ് നമ്മൾ ഭക്ഷണം കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത്ര അധികം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ നമ്മൾ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്ത് ഇവരെ വിളിച്ച് നമ്മൾക്ക് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ആക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കളക്ട്രേറ്റിലെ മീറ്റിങ്ങിൽ ഞങ്ങളത് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ വന്നു, സ്കൂള് എല്ലാം റെഡിയാക്കി, ഒരു 200 പേർക്കുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ റെഡി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വന്നാൽ നമുക്ക് കിടത്താനുള്ള സൗകര്യം ഈ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളായിരിക്കും നമ്മൾ ഒരുക്കി കൊടുക്കും? അവർക്ക് ഭക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനം. 3 നേരത്തെ ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് രാത്രിയിലത്തെ 3 നേരത്തെ ഭക്ഷണം കോർപ്പറേഷൻ തന്നെ നേരിട്ടിട്ട് കൊടുക്കും. അത് മാത്രമല്ല, രാത്രിയിലാവുമ്പോൾ അവർക്ക് കിടക്കാനായിട്ട് പായം തലയണയും അതും നമ്മൾ കൊടുക്കും. ഇപ്പോൾ ആ മെഡിക്കൽ ടീം വന്നിട്ടുണ്ട്, നോക്കുന്നുണ്ട്. അവരങ്ങനെ പരിശോധിച്ചതിന് ശേഷം ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തും. തൽക്കാലം നമ്മൾ ഈ 21 ദിവസത്തേക്കാണ് കരുതിയിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വരുന്നതുവരെ നമ്മൾ എന്തായാലും ഇത് ചെയ്തിരിക്കും, ഒരു സംശയമില്ല. കരുതും. നിലവിൽ ഇപ്പോൾ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ ടീമാണ് പോയിട്ട് ആളുകളെ കൊണ്ടുവരാൻ? നമ്മുടെ ഹെൽത്ത് ജീവനക്കാർ പോകുന്നുണ്ട്, അവരോടൊപ്പം പോലീസും ഒരു സഹായത്തിന് അവർക്കുണ്ട്. ഇവർ സഹകരിക്കുന്നുണ്ടോ തെരുവിലുള്ള ആളുകൾ? കാരണം വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ വർഗീസായിട്ട് എന്താ ഒരാളെ റോട്ടിൽ കൂടി പോകണോ അയാളെ പിടിച്ചും കൂടി കൊണ്ടുപോകുന്നു. അപ്പോൾ ജനങ്ങൾ എന്തായാലും ജനങ്ങൾ ഇതിലോട് അവർക്ക് ഭക്ഷണമല്ലേ പ്രധാനം. അപ്പോൾ ഭക്ഷണം 3 നേരം കിട്ടുമെന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇവിടെ വരും. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടെ വന്നതിൽ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം പോലീസ് കാവലുണ്ടാവും രാത്രിയിൽ, പിന്നെ ഞങ്ങളുടെ ജീവനക്കാരുണ്ടാവും രാത്രിയിൽ ഇവിടെ. വോളണ്ടിയേഴ്സ് ഒരുപാട് വോളണ്ടിയേഴ്സ് വില്ലിംഗ് ആയിട്ട് വരും. ഞങ്ങളുടെ തന്നെ സെക്യൂരിറ്റിനെ ഞങ്ങൾ നിർത്തുന്നുണ്ട്. ഇത്തരത്തിലാണ് ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ആളുകളെ കൃത്യമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കോർപ്പറേഷൻ മുൻകൈ എടുത്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പരിശോധനയ്ക്ക് ഓരോരുത്തരെയും വിധേയമാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 120 ആളുകൾ ഇവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. പലരും വളരെ വലിയ രീതിയിൽ തന്നെ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായി അവശതകൾ ഉള്ള ആളുകളാണ്. പലരും ഈ സ്കൂളിൻ്റെ വരാന്തയിലാണ് നിലവിലെ ഘട്ടത്തിൽ ഉള്ളത്. അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ അവർക്ക് കൃത്യമായി പായയും തലാണയും അടക്കമുള്ള കാര്യങ്ങൾ നൽകി മുറികളിലേക്ക് മാറ്റും. പിന്നെ ഈ വരുന്ന ലോക്ക്ഡൗൺ കഴിയുന്നതുവരെയുള്ള ദിനങ്ങളിൽ കൃത്യമായി ഇവിടെ താമസിക്കാം. അതിനുശേഷം എന്ത് എന്നുള്ളത് പിന്നീട് ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനുമൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഏതായാലും ഇത്തരത്തിൽ ഒരു മാതൃകാപരമായ തീരുമാനത്തിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ നേതൃത്വത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയാം. ശരി ദീപക്, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾക്കായി ഇപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയുണ്ടൊപ്പം ഭക്ഷണവും താമസവും അടക്കമുള്ള സൗകര്യങ്ങളാണ് 21 ദിവസത്തേക്ക് ഒരുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.